Welcome back, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഈദ് സ്വീറ്റ് ആയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഈദിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണിത്. നമുക്ക് ഈ പെരുന്നാളിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് സമൂസ ഷീറ്റാണ്. ഇതൊരു മീഡിയം സൈസ് സമൂസ ഷീറ്റാണ്. നമുക്ക് ഈ ഒരു സൈസ് അല്ല കേട്ടോ വേണ്ടത്. ഇത് നമ്മൾ ഇനിയും കട്ട് ചെയ്ത് ചെറുതാക്കും. ഇതായിട്ട് നമ്മൾ വളരെ ചെറിയ സമൂസാസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അതായത് ഇതുപോലെ രണ്ട് കട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നാല് പീസായിട്ട് നമുക്ക് കിട്ടും. നമുക്കിവിടെ എത്ര സമൂസാസ് വേണോ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഒന്നിച്ചിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. ഇതൊരു 7 to 8 സമൂസ ഷീറ്റ് ഉണ്ടാകും. അത് നമ്മൾ ഇതാ ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് അളന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹാഫ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. സെൻറ്ററിൽ നമ്മളൊരു കട്ട് കൊടുക്കാം. പിന്നെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതൊരു കുട്ടി സമൂസയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സമൂസ ഷീറ്റ് ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇതിൻ്റെ ഫില്ലിങ് നിങ്ങൾക്ക് ഇല്ലാത്ത ഇൻഗ്രീഡിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അതിന് വേറെയും ഇൻഗ്രീഡിയൻസ് ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്നുകൂടി ചെറുതാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീതി കുറയ്ക്കുകയാണ്. ഹാഫായിട്ട് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എണ്ണം വളരെ കൂടുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് ഒരുപാട് പണിയാണ് പൊരിച്ചെടുക്കാനെന്നുള്ളത്. ഇത് മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് നമുക്ക് ഒരുപാട് സമൂസകൾ പൊരിച്ചെടുക്കാൻ പറ്റും. ഒരു പണിയും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇത്രയും ഷീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാ ഇതുപോലത്തെ ട്രയാംഗിൾ ചീസാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ട്രയാംഗിൾ ചീസ് ഇല്ല എന്നുണ്ടെങ്കിൽ, ചീസ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റേർഡ് യൂസ് ചെയ്യാം. കസ്റ്റേർഡ് ഉണ്ടാക്കിയിട്ട് അത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതവിടെ ട്രയാംഗിൾ ചീസ് ഞാൻ അതൊന്നും കൂടിയും ചെറുതാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കസ്റ്റേർഡ് ചീസും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ജാം യൂസ് ചെയ്യാം, ന്യൂട്രല യൂസ് ചെയ്യാം. ഇതൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു സ്വീറ്റ് സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫില്ലിങ് നോക്കിയാൽ മതി. അതും ഈസിയാണ് ഉണ്ടാക്കാൻ. അതും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വളരെ ചെറിയ ചീസിൻ്റെ ട്രയാംഗിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതാ നമ്മുടെ സമൂസ ഷീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ചെറിയ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമ്മൾ കുറച്ച് മൈദ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് തേച്ച് കൊടുത്ത് നമ്മളിതാ ഒട്ടിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ സമൂസ. നമ്മൾ വളരെ ചെറിയ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സ്വീറ്റ് സമൂസയൊന്നും ആക്കിയിട്ട് കഴിക്കാൻ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ ഉടനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് കഴിക്കാം. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ഇതിന് ഒരു കോട്ടിംഗ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് അതൊന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സമൂസ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ കുനാഫ ഡോവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുനാഫ ഡോവ് കണ്ടിട്ട് അത് ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് എടുക്കാം. ഇനി അതും ഇല്ല എന്നുണ്ടെങ്കിൽ സേമിയ എടുത്താൽ മതി. വളരെ തിന്നായിട്ടുള്ള സേമിയ എടുത്തിട്ട് ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ഈ കോൺ സ്റ്റാർച്ചിൽ നമ്മൾ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമൂസ ഒന്ന് വെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ കുനാഫ ഡവലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോട്ട് ചെയ്യാൻ എന്താണോ എടുക്കുന്നത് അത് വെച്ച് കോട്ട് ചെയ്യുക. ബ്രെഡ് ക്രംസ് ആണെങ്കിൽ അതല്ല. നിങ്ങൾ സേമിയ യൂസ് ചെയ്തിട്ടാണ് കോട്ട് ചെയ്യുന്നതെങ്കിൽ അത്. സേമിയ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുനാഫ ഡവ് വെച്ചിട്ട് ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം നമ്മളിവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു സ്വീറ്റ് റെസിപ്പി ആണല്ലോ. അതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ ഒരു 3/4 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് തിളപ്പിക്കുകയാണ്. ഒരു നുള്ളി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ മറ്റേ സൈഡിൽ നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിത് സ്നാക്ക് നമ്മുടെ സമൂസ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 2 എണ്ണം മാത്രം ഇട്ട് ഫ്രൈ ചെയ്ത് കാണിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2-3 ട്രിപ്പ് മതി ഇത്രയും സമൂസ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ പെട്ടെന്ന് ഇത് എടുക്കാൻ മറക്കരുത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും, കളർ നല്ല ഡിഫറെൻ്റ് ആയി പോകും. അപ്പോൾ ഇതാ ഈ ഒരു കളറ് മതി കേട്ടോ. ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് ഇടാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ കുനാഫ ഡവ് അല്ലെങ്കിൽ സേമിയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ പൊടി ഉണ്ടാകും, അതെടുത്ത് മാറ്റണം. അല്ലെങ്കിൽ എണ്ണ ആകെ കേടായി പോകും കേട്ടോ. പിന്നെ ഇതാ പഞ്ചസാര സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം കേട്ടോ.
പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒറ്റിക്കാൻ മറക്കരുത്. അപ്പോൾ ഷുഗർ സിറപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സമൂസാസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സമൂസ കംപ്ലീറ്റ് പൊരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒരു പരന്ന പാത്രത്തിൽ സമൂസാസൊക്കെ കിടത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കംപ്ലീറ്റ് ഡിപ്പാവുന്ന രീതിയിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ഡിപ്പാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പം ഡിപ്പാക്കിയിട്ട് വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതാ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രഷ്ഡ് നട്ട്സ് എടുക്കാം. ഞാനിവിടെ പിസ്ത ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈദ് സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റിയാണ്. ഇത് ചൂടോടെ കഴിക്കാനും ടേസ്റ്റിയാണ്, അതേപോലെ ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈദ് സ്വീറ്റ് ആണത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഈ റെസിപ്പി, ഈ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.